ആ ടാക്സിക്കാർ ആഡംബര ഹോട്ടലിന് മുമ്പിൽ എത്തിയിരുന്നപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അവൾ തൻ്റെ ഹാൻഡ് ബാഗ് തുറന്ന് കയ്യിലൊതുങ്ങുന്ന ഒരു കണ്ണാടി കയ്യിലെടുത്ത് പ്രതിബിംബത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പരതി. ടിഷ്യൂ കൊണ്ട് കൺപീലികൾ തിളങ്ങുന്ന നീർമുത്തുകൾ ഒപ്പിയെടുത്തു. ലിപ് ലൈനർ കൊണ്ട് ചുണ്ടുകൾ കൂടുതൽ ചുവപ്പിൽ മുക്കി. മുടിയൊന്ന് മാടിയൊതുക്കി കാറിൽ നിന്നും ഇറങ്ങി. പൈസ എണ്ണി കയ്യിൽ കൊടുക്കുമ്പോൾ ഡ്രൈവർ കൈകളിൽ മെല്ലിയൊന്ന് തലോടി. ഇന്ന് അവയൊന്നും തന്നെ ചുട്ടു പൊള്ളിക്കുന്നില്ല. നിർവികാരത മാത്രമേ ഇന്ന് ഓരോ സ്പർശനവും സമ്മാനിക്കുന്നുള്ളൂ. പ്രിയമുള്ളവൻ്റെ തലോടിയിൽ പൂത്തുലഞ്ഞിരുന്ന കാലത്തെ ഓർക്കാതിരിക്കാനായില്ല. അയാളൊരു വഷളം ചിരിയോടെ പൈസ വാങ്ങി. പ്രതികരിക്കാൻ പോലും അർഹതയില്ലാത്തവളായി താനിന്ന് മാറിയിരിക്കുന്നു. പുരുഷന്മാർക്ക് നിമിഷങ്ങൾ കൊണ്ട് ഒരു പെണ്ണിനെ മനസ്സിലാക്കാനാവും. സ്ത്രീകൾക്ക് എത്രകാലം കഴിഞ്ഞാലും അവൻ്റെ ഉള്ളറകൾ നിഗൂഢമായിരിക്കും. അവൾ വേഗത്തിൽ റിസപ്ഷൻ ലക്ഷ്യമാക്കി നടന്നു. അവിടെ രണ്ട് പുരുഷന്മാരും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. കറുത്തു മെലിഞ്ഞൊരു കുട്ടി അവൾ സൗമ്യമായി ചോദിച്ചു, മാം റൂം നമ്പർ 103 കീ ഇവിടെ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നു. ആ മനസ്സിലായി മാഡം, സാർ റൂമിലുണ്ട്, 3rd floor. അവളുടെ മുഖത്ത് പിന്നെ കുസൃതിച്ചിരി ഞാൻ അവഗണിച്ചു. എന്നാൽ ആ പെൺകുട്ടി തന്നെ നോക്കിയ അവജ്ഞതയോടുള്ള നോട്ടം എന്നിൽ തറച്ചു തന്നെ കയറി. ലിഫ്റ്റിൽ കയറി ഒരിക്കൽ കൂടി ലിഫ്റ്റ് മിററിൽ നോക്കി. ഇത്രയും ഭംഗിയായി താൻ മുമ്പൊന്നും ഒരുങ്ങിയിട്ടില്ല. ആദിത്യന് താൻ സാരി ഉടുക്കുന്നതായിരുന്നു ഏറെ ഇഷ്ടം. അവന് മുമ്പിൽ മാത്രം പെണ്ണിനെ വശ്യമായി കൊത്തിവെക്കാൻ സാരിക്കുള്ള കഴിവ് മറ്റൊന്നിനുമില്ലത്രേ. സ്ലീവ്ലെസ് ടോപ്പും മുട്ടിനുമീതെ കയറി കിടക്കുന്ന പിങ്ക് നിറത്തിലുള്ള ടൈറ്റ് സ്കേർട്ടും, അതാണ് അവളുടെ വേഷം. ആദ്യമായിട്ടാണ് ഇടുന്നതെന്ന് തോന്നിയില്ല. എന്നോ പരിചയമുള്ള പോലെ അത് ശരീരത്തിൻ്റെ മറ്റൊരു തൊലി പോലെ അവളിൽ ഇഴുകി ചേർന്നിരുന്നു. കേൾ ചെയ്തു വെച്ചിരിക്കുന്ന കഴുത്തൊരു വെട്ടിക്കയറ്റിയ മുടിയിൽ അങ്ങിങ്ങായി ചുവപ്പ് തിളങ്ങി. 2nd floor എത്തിയപ്പോൾ അവൾ അവസാനത്തെ ഒരുക്കമെന്നോണം കൂളിംഗ് ഗ്ലാസ് ഊരി നെഞ്ചിൽ കൊളുത്തി വെച്ച് മാറിടങ്ങൾ ഒന്നുകൂടി ഉയർത്തി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് തൻ്റെ ഷേപ്പ് പെർഫെക്റ്റാണെന്ന് ഉറപ്പുവരുത്തി. ഡോറിന് മുമ്പിലെത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പേടിയെല്ലാം ഒലിച്ചുപോയി. അവിടെ പ്രതികാരത്തിൻ്റെ ചുട്ടുപൊള്ളിക്കുന്ന തീ മാത്രമായി. അവൾ ഡോറ് നോക്ക് ചെയ്തു. അത് ഓപ്പണാണ്, കയറി വന്നോളൂ. നാവ് കുഴഞ്ഞുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ ബോധത്തോടെയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പല നിറങ്ങളിലുള്ള കർട്ടനുകളും ചുവന്ന കുഷ്യനുകളും മോടികൂട്ടി ഇരിപ്പിടങ്ങളും വലിയ ഹാളിലിട്ട ഊണുമേശയിൽ നിരത്തിവെച്ച പാത്രങ്ങളും അവൾ നോക്കി നിന്നു. കണ്ണുകൾ തിരഞ്ഞത് അയാളെയാണ്. ബാൽക്കണിയിലെ കൗച്ചിൽ അയാൾ അലസമായി കിടന്നിരുന്നു. ചുറ്റിനും ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ, പാതി കുടിച്ചു ബാക്കി വെച്ച കോഴിക്കാലുകൾ അയാളെ നോക്കിക്കിടന്നു. മസാല പൊതിഞ്ഞ ചുവന്ന പുറമ്പാളിക്കുള്ളിലൂടെ അതിൻ്റെ നഗ്നത കണ്ടു. അപ്പോൾ അവൾക്ക് അവളെ തന്നെയാണ് ഓർമ്മ വന്നോ. അയാൾ തിരിഞ്ഞു നോക്കി, കണ്ണുകൾ ചുവന്നിരുന്നു. 5 വർഷങ്ങൾ അയാളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഒരുപാട് തടിച്ചിരിക്കുന്നു. ചിരിച്ച് കോതി വെച്ച മുടി നീണ്ടു നെറ്റിയിലേക്ക് വീണു കിടന്നിരുന്നു. രോമാവൃതമായ മാറിടങ്ങളും ഭംഗിയായി വെട്ടിയൊതുക്കിയ താടിയും പണ്ടത്തേനേക്കാളും അയാളെ സുന്ദരനാക്കിയിട്ടുണ്ട്. അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു. ലക്ഷ്മി? അപ്പോൾ രാഗിണി? രണ്ടും ഞാൻ തന്നെയാണ് വിനയ്. അത് നന്നായി. വേശികൾക്ക് ഒരിക്കലും ലക്ഷ്മി എന്ന പേര് ചേരില്ല, രാഗിണി തന്നെയാ. പെർഫെക്റ്റ് മാച്ച്. അയാൾ ക്രൂരമായി ചിരിച്ചു. ചിലരുടെ മുന്നിൽ മാത്രം വെളിപ്പെടുത്തുന്ന വിജയിച്ചവന്റെ ചിരി. ഒരിക്കൽ ചതിയുടെ തിരിച്ചറിവിലേക്ക് തന്നെ എത്തിച്ച ആ ചിരിക്ക് മാത്രം മാറ്റമില്ല. അതിലൂടെ സ്വഭാവത്തിനും. അതേ വിനി, പണ്ടത്തെ ലക്ഷ്മി ഞാൻ എന്നെ ഉപേക്ഷിച്ചു. നല്ലത്, നീ ഇപ്പൊ പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾ ചിരിച്ചു. അതങ്ങനെയാണല്ലോ. ഓ സോറി രാഗിണി, അനുഭവിക്കുന്നവരെ തെറ്റാണെന്ന് മനസ്സാക്ഷി പറയും. എന്നാൽ അതിൻ്റെ സുഖം കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ തോന്നിയില്ല. ഇത്ര കാലം നീ എവിടെയായിരുന്നു? നിന്നെ ഒരുപാട് അന്വേഷിച്ചു. ജീവിത ആഘോഷത്തിന് വഴിമാറിയപ്പോൾ എന്നിൽ നിന്നും വഴുതിപ്പോയ നിന്നെ ഞാൻ ഓർത്തിരുന്നു. എന്തായാലും നിനക്കിപ്പോൾ നല്ല മാർക്കറ്റാണെന്ന് മനസ്സിലായി. ഒത്തിരി പേരെ സന്തോഷിപ്പിച്ച് കിട്ടിയതാ അത്. നിന്റെ റേറ്റ് കേട്ട് ഞാൻ തന്നെ ഞെട്ടി. 1 രാത്രിക്ക് 2 ലക്ഷം. ഒരു കാര്യം പറയാതെ വയ്യ, നിനക്ക് നല്ല രാശിയാ. നീയാ എന്നെ ഇന്ന് കാണുന്ന ഈ നിലയിലാക്കിയത്. നിനക്ക് ഇപ്പോഴെന്നോട് പകയുണ്ടോ? അല്ല, ഇനി നീ വല്ല പ്രതികാരം ചെയ്യാൻ വന്നതാണോ? അവൻ മാറി നിന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയാലോ, ഇതെന്റെ ഹോട്ടലാ. ജീവനോടെ നീ ഇവിടുന്ന് പുറത്തു പോവില്ല. അവളുടെ കൈ അറിയാതെ ഹാൻഡ് ബാഗിലേക്ക് നീണ്ടു. ഏയ് വിനി, നിനക്ക് ഇപ്പോഴെന്നെ മനസ്സിലായിട്ടില്ല. ഈ ജീവിതം എനിക്കിപ്പോൾ ലഹരിയാണ്. നിന്നോട് പകയും പ്രതികാരമല്ല. ഇങ്ങനെ ഒരു സുഖജീവിതം എനിക്ക് മുമ്പിൽ തുറന്നു തന്നതിന് കടപ്പാടാണ്. ഞാനൊന്ന് ഫ്രഷായി വരാം. ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാളെ രാവിലെ വരെ സമയം കിടക്കുമല്ലേ.
അവൻ അവളുടെ കവിളിൽ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പോയിട്ട് മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധം അവളുടെ കവിളുകളിൽ തങ്ങി നിന്നു. അയാൾ കുളിക്കാൻ കയറി. ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ കുടിച്ച് ബാക്കി വെച്ചൊരു ബോട്ടിലെടുത്തു. ബാഗിൽ നിന്നൊരു കുപ്പിയെടുത്ത് അതിലേക്ക് അമിഴ്ത്തി. മദ്യത്തിൻ്റെ ലഹരിയുമായി മരണത്തിൻ്റെ കയ്പ് വേഴ്ച നടത്തുന്ന നോക്കി നിന്നു. ചുണ്ടിൽ പകയുടെ ഗൂഢമായ മന്ദഹാസത്തോടെ. ആദിത്യനും വിനയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സഹോദരങ്ങളെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്, കൂടാതെ ബിസിനസ് പാർട്ട്നേഴ്സ്. ഞങ്ങളുടെ യുവാശേഷവും അവൻ ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഞങ്ങൾ. എന്നാണ് അവൻ്റെ ഉള്ളിൽ എല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കണമെന്ന ദുരാഗ്രഹം കയറിക്കൂടിയതെന്നറിയില്ല. ആദിത്യനെ തകർക്കാൻ അവൻ ഉപയോഗിച്ചത് ഈ എന്നെ. ഞാനറിയാതെ അവൻ പകർത്തിയ എൻ്റെ നഗ്ന വീഡിയോ ആദിത്യനെ കാണിച്ച് അവനെല്ലാം എഴുതി വാങ്ങി. മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിച്ച ആദിത്യൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവനെ ഒപ്പിട്ടു കൊടുത്തു. ഒരിക്കലും എന്നെ ഒന്നും അറിയിച്ചില്ല. പല രാത്രികളിലും അസ്വസ്ഥയോട് ഉറങ്ങാതിരുന്ന അവൻ്റെ മാറ്റത്തിൻ്റെ കാരണം പലകുറി ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. ചേർത്ത് പിടിച്ച് നിറകിൽ ചുംബിച്ചുകൊണ്ട് ഒന്ന് മാത്രം പറഞ്ഞു, മാപ്പ്. അങ്ങനെ മൗനമായി എന്നെ വിട്ടുപോയി. ഒരു തുള്ളി വിഷം അവനെ മോചിപ്പിച്ചു. വിനയ് വീണ്ടും വന്നു. ആരോരുമില്ലാത്ത എൻ്റെ കൂടെ നിന്ന് എല്ലാ ചടങ്ങുകൾക്കും സഹായിച്ചു. ബിസിനസ് തകർന്നുവെന്ന് അവൻ സമർത്ഥമായി എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുപോയത് ആവശ്യക്കാർക്ക് സ്ത്രീകളെത്തിച്ചു കൊടുക്കുന്ന ഒരിടനിലക്കാരിക്ക് അടുത്തേക്ക്. അവർ പലർക്കും മുമ്പിൽ എന്നെ എറിഞ്ഞുകൊടുത്തു. ഒരിക്കൽ ആദിത്യൻ്റെ ഡയറിയിൽ നിന്നാണ് എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. ചതിക്കപ്പെട്ടു എന്നറിയാൻ വൈകി. അവിടെ ലക്ഷ്മി മരിച്ചു. എത്ര വേഗത്തിലാണ്! നിസ്സാരമായാണ് അവൻ വിശ്വാസത്തെ തകർത്ത് രണ്ട് ജീവനെടുത്തത്. അന്നുമുതൽ രാഗിണിയായി ഞാൻ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അവൻ ഉയരങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഏറ്റവും ഉയരത്തിൽ നിന്ന് വീണാലേ ചതിയുടെ ആഴം അവന് ബോധ്യമാവും. അടുത്തയാഴ്ച അവൻ്റെ കല്യാണം ഒരു കോടീശ്വരൻ്റെ മകളുമായി. അതുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്ത്. അങ്ങനെ അവനെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇവിടേക്ക് വരുത്തി. വാതിൽ തുറക്കുന്ന കേട്ടപ്പോൾ ഒരു ഗ്ലാസ്സിൽ മറ്റൊരു ബോട്ടിലിൽ നിന്നും പകർത്തിയെടുത്ത മദ്യവുമായി ഞാൻ ഇരുന്നു. വിഷം കലർത്തിയ കുപ്പി അരികിൽ വെച്ചു. കുറച്ച് കുറച്ചായി കുടിക്കാൻ തുടങ്ങി. അവൻ റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നു. ആ, നീ തുടങ്ങിയോ? അവൻ അടുത്തായി വന്നിരുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് അവന് നേരെ നീട്ടി. അവനത് മാറ്റി. ഇന്നിനി വേണ്ട, ഇനി കുടിച്ചാൽ നിന്റെ കൂടെയുള്ള ഈ രാത്രി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി. അതിനേക്കാൾ ലഹരി ഇപ്പൊ നീയാ പെണ്ണേ. അവനവൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. ആർത്തിയോടെ അവളുടെ അധരങ്ങളെ ചവച്ച് തുപ്പി. ഇനിയും അവൻ നിർബന്ധിച്ചാൽ ഒരുപക്ഷെ അവൻ തന്നെ കൊണ്ടിത് കുടിപ്പിക്കുന്ന അവൾ ഭയന്ന് ആ ശ്രമം ഉപേക്ഷിച്ചു. അവനവളുടെ മേനിൽ കാമത്തോടെ പരതി നടന്നു. ഒരു സർപ്പം തൻ്റെ വാരിയലുകൾ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. നിനക്കറിയോ എത്ര രാത്രികളും നിന്റെ മേനിയുടെ ലാവണ്യം എന്നെ മത്ത് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്? ഇപ്പോഴും നിന്റെ ആ വീഡിയോ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അവൻ വീണ്ടും അവളിലേക്ക് അമർന്നു. അവൻ്റെ കിടപ്പറയിൽ ലാസ്യമായി അവൾ പകർന്നാടി. രതിയുടെ മൂർധന്യതയിൽ ഏതോ യാമങ്ങളിൽ തന്നിൽ നിന്നും വേർപ്പെട്ട് കിതക്കുന്ന അവനെ നോക്കി അവൾ ചിരിച്ചു. ഇരുട്ടിൽ ആ ചിരി അവൻ കണ്ടില്ല. രാവിലെ അവൻ എണീക്കുമ്പോൾ പോവാൻ റെഡി അവൾ നിൽക്കുന്ന കണ്ടു. നീ പോവാണോ? അതെ. ഒരു മിനിറ്റ്. അവൻ ബാത്റൂമിൽ കയറി. അവൾ ശാന്തമായി ഒരു കസേരയിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ടവൽ മാത്രം എടുത്തുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് വന്നു. എനിക്ക് മതിയായില്ല. അവൻ അവൾക്ക് മുമ്പിൽ വന്നിരുന്നു. ഒരു രാത്രി കൂടി വേണം എനിക്ക്. അല്ലെങ്കിൽ നീ ഇനി പോകണ്ട, എൻ്റെ കൂടെ കൂടിക്കും. എനിക്ക് പോകണം. അടുത്ത ഞായറാഴ്ച എൻ്റെ കല്യാണം. എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച മറ്റൊരു പെണ്ണില്ല. ഇനി വരുന്നവൾക്ക് അതിന് കഴിയില്ല. അതിന് ആ കല്യാണം നടന്നിട്ട് വേണ്ടേ? എന്താ, നിനക്ക് മാത്രമേ വീഡിയോ എടുക്കാൻ കഴിയൂ? എന്താ, എനിക്ക് പറ്റില്ലേ? അവളുടെ മുഖത്ത് വന്ന ഭാവപ്പകർച്ച അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയിരുന്നു. എടി മോളെ, എവിടെയാണ് ക്യാമറ വെച്ച്? അതുകൊണ്ട് നീ ഇവിടുന്ന് പോയില്ല, മര്യാദക്ക് പറഞ്ഞോ. അവൻ ഓരോന്നും എടുത്ത് എറിഞ്ഞുടക്കാൻ തുടങ്ങി. അവളത് കണ്ട് പൊട്ടിച്ചിരിച്ചു. നീ നോക്കിയിട്ട് കാര്യമില്ലടാ, നീ എന്താ കരുതിയത്? ഞാൻ നിന്നെ സുഖിപ്പിക്കാൻ വന്നാണെന്നോ? നിന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്ന് കുഴിച്ചു മൂടാൻ കഴിയും. നീ വിളിച്ചു വരുത്തിയെന്നോ? ഞാനാ നിന്നെ കൊണ്ട് എന്നെ വിളിപ്പിച്ച്. എടീ നിന്നെ. അവൻ ഓടി വന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. എവിടെയടി ക്യാമറ? ഇനി അത് കിട്ടിയിട്ട് നിനക്ക് പ്രയോജനമില്ല. അതിപ്പോ ഈ ലോകം മുഴുവൻ കാണുന്നുണ്ടാവും. അവൻ പെട്ടെന്ന് കൈവിട്ടു. എന്താ മനസ്സിലായില്ല? ഇത് ഫേസ്ബുക്ക് ലൈവ് ആണെന്ന്. നീ എന്നെ ഇനി എന്ത് ചെയ്താലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിമിഷങ്ങൾ കൊണ്ട് അവൻ തളരുന്ന് അവൾ കാണുകയായിരുന്നു. നീ എന്നെ കൊന്നാലും ഇനി എനിക്ക് സന്തോഷം. മരണമെണ്ണി കഴിയുന്ന എനിക്ക് ഈ ലോകത്തിപ്പോൾ ഒന്നിനെയും ഭയമില്ല. നീ തകർന്നടിയെന്ന് കാണാനാണ് ദൈവം എൻ്റെ ആയുസിനെ നീട്ടിയത്.
ഈ സമൂഹത്തിൽ ഞാൻ നേരിട്ട് ഓരോന്നു ഇനി നീയും അനുഭവിക്കും. എടി കഴിഞ്ഞില്ല, പറയട്ടെ. ഒരു പെണ്ണിന്റെ നാഭിക്ക് താഴെ അടിയറ വെക്കുന്ന പുരുഷത്വമേ നിനക്കുള്ളൂ. നീ ഇതോടെ തീർന്നു. ഇനി മരിക്ക എനിക്ക്. ആ അത് പറഞ്ഞില്ലല്ലേ, എനിക്ക് എയ്ഡ്സ് ആണ്. ഇപ്പം നിനക്കും. നീ തന്നെ നിന്റെ നാശത്തിനായി എന്നിൽ നിന്നും പണിയിച്ച ആയുധം. അവൻ ഞെട്ടി താഴെയിരുന്നു. നിന്നെ കൊല്ലണമെന്നാ ആദ്യം കരുതിയത്. അത് ചിലപ്പോൾ നിനക്ക് ഭാഗ്യവും. ഈ ലോകം മുഴുവൻ നിന്നെ പുഴുത്ത പട്ടിയെ പോലെ ആട്ടിപ്പായിക്കും. അതാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ നിന്റെ രാശി മാത്രമല്ല, നിന്റെ നാശവും കൂടിയാ. അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോണെടുത്ത് ബാഗിലിട്ട് പുറത്തേക്ക് നടന്നു. അവളുടെ ചുണ്ടിലപ്പോൾ ചതിയുടെ ചുവയുള്ള മരണത്തിന്റെ മണമുള്ള ഒരു പുഞ്ചിരി തിളങ്ങി. രാഗിണി, രചന അതുല്യ സജീവ്, അവതരണം ഷാഹുൽ മലയിൽ.